നമസ്കാരം ട്രേഡേഴ്സ് എല്ലാ ദിവസവും രാവിലെ ഏരക്കുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് കടക്കാം ഞാൻ സിയാത്ത് ഇല്ലിക്കൽ എല്ലാവർക്കും ഒരു ശുഭദിനം ശുഭായിരുന്നു ഇന്നലെ നമ്മൾ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻ ഇസ്രായേൽ ഇറാൻ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻ കാരണം ഗ്ലോബൽ മാർക്കറ്റ് എല്ലാം തന്നെ സീവിയർ ഫോളായിട്ടുണ്ട് ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് നൂറ് പോയിൻ്റ് താഴെയാണ് ഏഷ്യൻ മാർക്കറ്റ് എല്ലാം തന്നെ ഇപ്പോൾ ഇടിവിലാണുള്ളത് യു എസ് മാർക്കറ്റ് വളരെ ഹെവി ആയിട്ട് ഇന്നലെ ഫോളോ ആയിട്ടുണ്ട് യൂറോപ്യൻ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിനു ശേഷമാണ് ഈ ന്യൂസ് വന്നതുകൊണ്ട് യൂറോപ്യൻ മാർക്കറ്റ് ഇന്നലെ പോസിറ്റീവായിരുന്നു ഇന്ത്യയിൽ ഇനിയിപ്പോൾ ഇന്ത്യയുടെ മോണിറ്ററി പോളിസി മീറ്റിംഗ് ആണ് ഇന്ന് രാവിലെ പത്ത് മണിക്ക് തുടങ്ങുന്നത് റൈറ്റ് കട്ടിൽ കുറഞ്ഞ യാതൊന്നും തന്നെ ഇന്ത്യൻ മാർക്കറ്റ് പ്രതീക്ഷിക്കുന്നില്ല എല്ലാ ആളുകളുടെയും മനസ്സിൽ ആ ഒരു പ്രതീക്ഷകളാണ് ഉള്ളത് എന്നാൽ ഇന്നലെ നമ്മൾ കണ്ടത് എഫ് ഐ എസും ഡി ഐസും ക്യാഷ് മാർക്കറ്റിൽ അവർ സെല്ലേഴ്സ് ആയിരുന്നു എന്നുള്ളതാണ് എഫ് ഐസ് ക്യാഷ് മാർക്കറ്റിൽ ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി കോടി രൂപയ്ക്ക് സെല്ല് നടത്തിയപ്പോൾ ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങളും വളരെ നാളുകൾക്ക് ശേഷം എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കോടി രൂപയുടെ സെല്ല് നടത്തി അപ്പോൾ ഈ പ്രതീക്ഷകളിലെല്ലാം തന്നെ വെച്ച് പുലർത്തുന്നത് നമ്മളെപ്പോലെയുള്ള റീറ്റെയിലേഴ്സാണ് അപ്പോൾ റീൻറ്റേ റീറ്റെയിലേഴ്സാണ് ആ ഒരു പ്രതീക്ഷയുടെ പുറത്ത് എല്ലാവരും പതിയെ പതിയെ മാർക്കറ്റിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്പോൾ എന്തായാലും രാവിലെ പത്ത് മണിക്ക് അറിയാം സ്വാഭാവികമായ രീതിയിൽ ഇന്ത്യയുടെ മോണിറ്ററി പോളിസി സമയത്ത് വിക്സ് പോലും അപ്പാവാറില്ല യു എസ് മോണിറ്ററി പോളിസിയും അവിടുത്തെ ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കലും വർധനവും ഒക്കെയാണ് ഗ്ലോബൽ മാർക്കറ്റും അതുവഴി ഇന്ത്യൻ മാർക്കറ്റിലും ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തുന്ന ഒരു ഘടകമായിട്ട് നിലനിൽക്കുന്നത് എങ്കിൽ കൂടിയും ഇത്തവണത്തെ ഇലക്ഷന് മുമ്പ് ഇലക്ഷന് മുമ്പ് അവസാനമായിട്ടുള്ള ഈ ഒരു മോണിറ്ററി പോളിസി മാർക്കറ്റ് വളരെയധികം സൂക്ഷ്മതയോടെ വീക്ഷിക്കുന്ന ഒരു കാര്യം തന്നെയാണ് എച്ച് ഡി എഫ് സി ബാങ്ക് എല്ലാം തന്നെ ആ ഒരു പ്രതീക്ഷയുടെ പുറത്താണ് ഇന്നലെ ടു മന്ത് ഹൈ എല്ലാം തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് ആയിരത്തി അഞ്ഞൂറ് എന്ന റേഞ്ച് രണ്ട് മാസങ്ങൾക്ക് ശേഷം എച്ച് ഡി എഫ് സി ബാങ്ക് വന്നിട്ടുണ്ട് ഇന്ന് ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ ഇന്നത്തെ ലൈം ലൈറ്റുള്ള സ്റ്റോക്കുകളുടെ വാർത്തകൾ നമുക്ക് ആദ്യം പരിശോധിക്കുകയാണെങ്കിൽ ബജാജ് ഫിനാൻസ് കമ്പനി അവരുടെ ലോൺ ഡിസ്ട്രിബ്യൂഷൻ നാല് ശതമാനം കഴിഞ്ഞ വർഷത്ത് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വർധനവ് രേഖപ്പെടുത്തി എന്നുള്ള ഒരു ന്യൂസ് ബാങ്കിങ് കമ്പനീസ് എല്ലാം തന്നെ റിസൾട്ടിന് മുന്നോടിയായിട്ട് അവരുടെ ഡെപ്പോസിറ്റ് ഗ്രോത്ത് എല്ലാം തന്നെ ഉയർന്ന രീതിയിലുള്ള ഒരു കണക്കുകളാണ് സൂചിപ്പിക്കുന്നത് ഇൻഡസൻ ബാങ്കും അവരുടെ ഗ്രോത്ത് ഡെപ്പോസിറ്റ് ഗ്രോത്ത് പതിമൂന്ന് ശതമാനം വർധനവ് ബന്ധൻ ബാങ്ക് പതിനേഴ് ശതമാനം വർധനവ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ഫെഡറൽ ബാങ്കും ഈ സ്മോൾ ഫിനാൻസ് ബാങ്കും പോലെയുള്ള ബാങ്കുകളുടെയും വർധനവ് നമ്മൾ കണ്ടിരുന്നു ഈ ഒരു ഏപ്രിൽ ഇരുപതാം തീയതിയാണ് നമ്മുടെ എച്ച് ഡി എഫ് സി ബാങ്കിൻ്റെ റിസൾട്ട് ഉള്ളത് സിപ്ല ആയിട്ട് ബന്ധപ്പെട്ടുള്ള ന്യൂസ് യൂസിലെ ഡ്രഗ് കൺട്രോൾ അതോറിറ്റി ഇവിടെ മാനുഫാക്ചറിംഗ് ഫെസിലിറ്റിയിൽ ഒരു ഇൻസ്പെക്ഷൻ നടത്തി ഇൻസ്പെക്ഷൻ നടത്തിയപ്പോൾ ആറ് ഒബ്സർവേഷൻസ് എല്ലാം തന്നെ റൈസ് ചെയ്തിട്ടുണ്ട് കമ്പനിയെ സംബന്ധിച്ചുള്ളത് ചെറിയ നെഗറ്റീവായിട്ടുള്ളൊരു കാര്യമാണ് ഷോഭ എന്ന് പറയുന്ന റിയാലിറ്റി കമ്പനി ഇവരുടെ ടോട്ടൽ സെയിൽ വാല്യൂ ആയിരത്തി നാനൂറ്റി അറുപത്തി മൂന്ന് കോടി രൂപയായിരുന്നു കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നെങ്കിൽ ഈ തവണ അത് ആയിരത്തി അഞ്ഞൂറ്റി നാല് കോടി രൂപയിലേക്ക് ഉയർത്താനായിട്ട് കമ്പനിക്ക് സാധിച്ചു പ്രസ്റ്റീജ് മറ്റൊരു റിയാലിറ്റി കമ്പനി ഇരുപത്തിയൊന്ന് ഏക്കറാണ് ഇവർ ബാംഗ്ലൂരിൽ അക്യൂർ ചെയ്തിട്ടുള്ളത് ലക്ഷറി റെസിഡൻഷ്യൽ പ്രൊജക്ടുകൾ ചെയ്യാനായിട്ടാണ് ഈ ഇത്രയും ലാൻഡ് കമ്പനി അക്യൂർ ചെയ്തിട്ടുള്ളത് ആവാസ് ഫിനാൻസ് കമ്പനി ഇവരുടെ ലോൺ ഡിസ്ട്രിബ്യൂഷൻ ഇരുപത് ശതമാനം ഇയറോൺ ഇയർ വർധനവ് രേഖപ്പെടുത്തി എയറോഫ്ലക്സ് ഇൻഡസ്ട്രീസ് കമ്പനി ഇവർ ഹൈഡർ എയർ എഞ്ചിനീയറിങ്ങിൽ പതിനേഴ് കോടി രൂപ മുടക്കി പൂർണ്ണമായിട്ടും ഈ ഒരു കമ്പനീനെ ഏറ്റെടുത്തിട്ടുണ്ട് സുല വൈന്യാട് കമ്പനി രാജ്യത്തിലെ വൈൻ ടൂറിസം നടത്തുന്ന ഒരു കമ്പനിയാണ് ഈ ഒരു കമ്പനി എൻ ഡി വൈൻ പ്രൈവറ്റ് ലിമിറ്റഡിലെ ഏകദേശം പതിനാല് കോടി രൂപ മുട മുടക്കി ഈ ഒരു കമ്പനീനെ സുലാം വൈന്യാട് അങ്ങ് ഏറ്റെടുത്തു അവാന്തി ഫീഡ്സ് കമ്പനി ഇവരുടെ പുതിയ ഷിംബ് പ്രോസസ്സിംഗ് പ്ലാന്റ് ചെമ്മീൻ്റെ എല്ലാം തന്നെ പ്രോസസ്സിങ് പ്ലാന്റ് ഇവർ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് കമ്പനി കൊമേഴ്ഷ്യൽ പ്രൊഡക്ഷൻ ആരംഭിച്ചു സെല്ലോ വെയർ കമ്പനി ഇവർ സെല്ലോ കൺസ്യൂമർ വെയർ പ്രൈമറ്റ് ലിമിറ്റഡ് രാജസ്ഥാനിൽ ഇവരുടെ ഒരു പുതിയ ഒരു പ്ലാന്റ് അവർ അവിടെ ഉദ്ഘാടനം നടത്തി കമ്മീഷൻ ചെയ്തു എന്നുള്ള ന്യൂസ് അൾട്രാടെക് സിമെൻറ്റ് കമ്പനി നൂറ് മെഗാവാട്ട് സോളാർ പവർ പ്രൊജക്റ്റ് രാജസ്ഥാനിൽ കമ്പനി കംപ്ലീറ്റ് ആയി എന്നുള്ള ന്യൂസ് നസാറ ടെക് കമ്പനി ഇന്ത്യയിലെ ലീഡിംഗ് ആയിട്ടുള്ള ഗെയിം എല്ലാം തന്നെ ബിൽഡ് ചെയ്യുന്ന ഒരു മൊബൈൽ ഗെയിം ബിൽഡ് ചെയ്യുന്ന കമ്പനിയാണ് അപ്പോൾ അവർ നെക്സ് വേവ് എന്ന് പറയുന്ന മറ്റൊരു മൊബൈൽ ഗെയിം കമ്പനിയായിട്ട് ബിസിനസ് കോൺട്രാക്ട് സൈൻ ചെയ്തു യുണൈറ്റഡ് സ്പിരിറ്റ്സ് കമ്പനി ആൽക്കഹോളിക് ബിസിനസ് ചെയ്യുന്ന കമ്പനിയാണ് ഒരു ഹോസ്പിറ്റാലിറ്റി ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ള ഒരു ന്യൂസാണ് ഇൻസ്പെയർഡ് ഹോസ്പിറ്റാലിറ്റിയിലാണ് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുള്ളത് ഇനി നമുക്ക് നേരെ ഗ്ലോബൽ മാർക്കറ്റ് പരിശോധിക്കാം ഗ്ലോബൽ മാർക്കറ്റിൽ ഏറ്റവും താഴെ നാസ്റ്റാഗ് കാണാം ഒന്നര ശതമാനം ഡോ ഒന്നര ശതമാനം ഇടിഞ്ഞു അതിന് മുകളിലുള്ള യൂറോപ്യൻ മാർക്കറ്റ് ആ ഒരു ഇടിവില് പങ്കാളിയായില്ല ബിറ്റ് കോയിൻ റാലി രേഖപ്പെടുത്തുന്നുണ്ട് അറുപത്തി എണ്ണായിരം ഡോ ഫ്യൂച്ചർ ഫ്ലാറ്റ് ആണ് അതിന് മുകളിലുള്ള ഏഷ്യൻ മാർക്കറ്റാണ് ജപ്പാ ജപ്പാൻ കൊറിയ ചൈന അതെല്ലാം തന്നെ റെഡിലാണ് ഗോൾഡ് ഏറ്റവും ടോപ്പിൽ കാണാം രണ്ടായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ഒമ്പത് ഡോളർ രണ്ടായിരത്തി മുന്നൂറ് ഡോളറായിട്ടോ ഗോൾഡ് പിടിച്ചാക്കിത്താട്ട രീതിയിലേക്ക് ഗോൾഡ് ഉയർന്നു അപ്പോൾ ഈ ഇത്തരത്തിലുള്ള ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻ കാണാൻ കാരണം ആദ്യം സ്പൈക്ക് ആവുന്നത് ഗോൾഡാണ് യു എസ് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളിൽ ഇന്നലെ ഇൻഫോസിസും വിപ്രോയും ഭേദപ്പെട്ട ക്ലോസിങ് ലഭിച്ചു എച്ച് ഡി സി ബാങ്ക് ഇന്നലെ താരമായിട്ടുണ്ട് അഞ്ച് ശതമാനം അവിടെ സ്പൈക്കായി ഇന്നലെ ഇവിടെ മൂന്ന് ശതമാനം സ്പൈക്കായിരുന്നു അപ്പോൾ അവിടെ അഞ്ച് ശതമാനം സ്പൈക്കായി ഇനി ഫർദറായിട്ട് അധികം റാലി രേഖപ്പെടുത്തിയെങ്കിൽ ഇന്ന് അത് ഇൻ എച്ച് ഡി സി ബാങ്കിൽ അത് റിഫ്ലക്റ്റ് ആകും അതല്ല ഇന്ത്യൻ മാർക്കറ്റിൽ ഇന്നലെ കണ്ട റാലിയാണ് യൂസ് മാർക്കറ്റ് ഉണ്ടായിട്ടുള്ളതെങ്കിൽ എച്ച് ഡി എഫ് സി ബാങ്ക് ന്യൂട്രലായ ഒരവസ്ഥയിലാണ് ഉണ്ടാകുക അപ്പോൾ ഇനി ഇതൊക്കെയാണ് ഗ്ലോബൽ മാർക്കറ്റ് അപ്ഡേറ്റ്സുകളുള്ളത് ഇന്നലെ നിഫ്റ്റി എസ്പെഷ്യലി മിഡ് ക്യാപ്പല്ലാം തന്നെ അമ്പതിനായിരം എന്ന ഒരു റേഞ്ച് ക്രോസ് ചെയ്തിട്ടുണ്ട് തുടർച്ചയായ ഒമ്പത് ദിവസങ്ങളിലാണ് മിഡ് ക്യാപ്പ് സ്റ്റോക്കുകളെല്ലാം തന്നെ മുകളിലേക്ക് പോയിട്ടുള്ളത് അപ്പോൾ ആളുകൾ വീണ്ടും മിഡ് ക്യാപ്പിൽ ശക്തമായിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ട് ആർ ബി ഐയുടെ അല്ലെങ്കിൽ സെബിയുടെ ഭാഗത്ത് നിന്ന് പല റെസ്ട്രിക്ഷൻസും മ്യൂച്വൽ ഫണ്ട് കമ്പനീസ് പോലും ലംസം എല്ലാം തന്നെ റെസ്ട്രിക്റ്റ് ചെയ്ത ഒരു അവസരത്തിൽ വീണ്ടും മിഡ് ക്യാപ്പ് കമ്പനീസ് മുകളിലേക്ക് പോകണമെങ്കിൽ സ്വാഭാവികമായിട്ടും റീറ്റെയിലേഴ്സിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് കൊണ്ടാണ് ഈ മിഡ് ക്യാപ്പ് കമ്പനീസ് ശക്തമായിട്ട് മുകളിലേക്ക് പോകുന്നത് അപ്പോൾ അത് സംഭവിച്ചിട്ടുണ്ട് എച്ച് ഡി സി ബാങ്ക് വീണ്ടും തിരികെ എത്തിയിട്ടുണ്ട് ഇന്നലെ വിൻഫോൾ ടാക്സ് വർദ്ധിപ്പിച്ചു അത് കാരണം ഈ ഓയിൽ ആൻഡ് ഗ്യാസ് കമ്പനീസ് എല്ലാം തന്നെ ഫോളായിട്ടെങ്കിൽ കൂടിയും റിലയൻസ് സ്റ്റിൽ ഇന്നലെ ഒരു അത്ര ശക്തമായിട്ടുള്ളൊരു ഫോള് കണ്ടില്ല റിലയൻസിൻ്റെ ഷെയർ പ്രൈസ് നോക്കുകയാണെങ്കിൽ റിലയൻസ് ഒരു പോയിൻ്റ് ഫോർ വൺ പെർസെൻറ്റേജിൻ്റെ ഒരു ഒരു ഫോൾ മാത്രമാണ് കണ്ടുള്ളൂ പക്ഷേ റിലയൻസ് നിൽക്കുന്നത് അതിൻ്റെ രണ്ടായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് എന്ന് പറയുന്ന റേഞ്ചിലാണ് മറ്റുള്ള ഓയിൽ ആൻഡ് ഗ്യാസ് കമ്പനികൾ വളരെ സീവിയർ ആയിട്ട് ഫോളായിട്ടുണ്ട് ഇപ്പോൾ റിലയൻസ് ആ ഒരു ഫോണിൽ വലിയ തോതിൽ അങ്ങ് ഭാഗ്യ പങ്കാളിയായിട്ടില്ല ഒരു പന്ത്രണ്ട് പോയിന്റ് മാത്രമാണ് റിലയൻസിൽ നിന്ന് പോയിന്റ് പോയിട്ടുള്ളൂ അപ്പോൾ റിലയൻസ് ഇന്ന് സസ്റ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് വളരെ പ്രധാനം നിഫ്റ്റിനെ സംബന്ധിച്ച് എസ്പെഷ്യലി സെൻസെക്സിൻ്റെ എക്സ്പെയറി ആണ് അപ്പോൾ റിലയൻസ് അതുപോലെയുള്ള ഇൻഡെക്സ് എവി വെയിറ്റ് സ്റ്റോക്കുകളുടെ പ്രകടനം വളരെയധികം സ്വാധീനം ചെലുത്തും സെൻസെക്സിൽ സെൻസെക്സിൽ ഇപ്പോൾ ലിക്വിഡിറ്റി ഒക്കെ ഉണ്ട് കേട്ടോ സെൻസെക്സിലൊക്കെ ഇപ്പോൾ ലിക്വിഡിറ്റി പ്രശ്നങ്ങൾ ഇല്ലാതെ ട്രൈഡ് ചെയ്യാൻ സാധിക്കും ഇനി വേറെ വൈകിട്ട് ഏഴ് മണിക്ക് വിശദമായിട്ടുള്ള പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ എത്താം താങ്ക്